നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മട്ടന്നൂരിൽ ശൈലജ ടീച്ചറുടെ പ്രസംഗം സംബന്ധിച്ച് ചിലർക്ക് ചില താല്പര്യമുണ്ടെന്നും ആ കളി അധികം വേണ്ട എന്നും മുഖ്യമന്ത്രി. ഇതൊന്നും ശൈലജ ടീച്ചറുടെ അടുത്ത് ചിലവാകില്ല. മട്ടന്നൂരിൽ സർക്കാർ പരിപാടി നടത്തുമ്പോൾ ജനങ്ങൾ ഒഴുകിയെത്തും. അതുകൊണ്ട് ഹരം കയറിയാണ് ശൈലജ ടീച്ചർ തൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. കാര്യങ്ങൾ സമയാസമയത്ത് തുറന്നു പറയുന്ന ആളാണ് താൻ. മട്ടന്നൂരിൽ തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വടകരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ മൂക്കുകയറിട്ട് നിർത്താനുള്ള ശ്രമമാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മുനിസിപ്പാലിറ്റിക്കെതിരായ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം നീക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭ ഏകകണ്ഠമായി എടുത്തതാണ് നവകേരള സദസ്സിന് 100,000 രൂപ നൽകാനുള്ള തീരുമാനം. അങ്ങനെ പണം നൽകിയാൽ സ്ഥാനം തെറിപ്പിക്കുമെന്ന ഭീഷണി ഉയർത്തുന്നത് ഒരു തരത്തിലും നാടിന് അംഗീകരിക്കാനാവില്ല. പറവൂരിൽ നിന്നുള്ള MLA കൂടിയായ പ്രതിപക്ഷ നേതാവിൻ്റെ അപക്വമായ നടപടി സാധാരണ രീതിയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിലെ അന്വേഷണം വൈകുന്നതിനെതിരെ നിക്ഷേപ കൂട്ടായ്മ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി നിർദ്ദേശമുണ്ടായിട്ടും അന്വേഷണം പൂർത്തിയാക്കാത്തതിനെതിരെ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിക്ഷേപകർ ചടങ്ങ് ഹർജി നൽകിയത്. ഏറ്റവും ഒടുവിൽ ED അന്വേഷണത്തിന് അനുവദിച്ച കാലാവധിയും അവസാനിച്ചിട്ടും നടപടിയുണ്ടായില്ല. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിൻ്റെ തഴക്കര ശാഖയിലെ തട്ടിപ്പ് 2016 ഡിസംബറിലാണ് പുറത്തുവന്നത്. 60 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. 7 വർഷമായി വിവിധ ഏജൻസികളുടെ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. 7 വർഷമായി ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം എങ്ങും എത്തിയില്ല. സഹകരണ വിജിലൻസ് റിപ്പോർട്ട് വൈകുന്നു. ഹൈക്കോടതി ED അന്വേഷണത്തിന് അനുവദിച്ച സമയപരിധിയും 3 മാസം അവസാനിച്ചു. അന്വേഷണങ്ങളിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് നിക്ഷേപക കൂട്ടായ്മയ്ക്ക് വേണ്ടി ജയകുമാർ ബി കുറുപ്പ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അനിശ്ചിതമായി നീളുന്നതിനെതിരെ നിക്ഷേപകർ നേരത്തെ പലതവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോഴെല്ലാം സമയം നീട്ടി നൽകണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 3 ഫെബ്രുവരി 6 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അന്തിമ സമയപരിധി അവസാനിച്ച് 4 മാസമായിട്ടും റിപ്പോർട്ടായില്ല. മാവേലിക്കരയിലെ തട്ടിപ്പിന് 2 വർഷത്തിനുശേഷം നടന്ന കരുവന്നൂർ സഹകരണ ക്രമക്കേടിൽ നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടാൻ സഹകരണ വകുപ്പ് ക്രമീകരണം ചെയ്തു. എന്നാൽ മാവേലിക്കരയിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർ ഇപ്പോഴും ആരും സഹായിക്കാനില്ലാതെ വിഷമിക്കുകയാണ്. മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ 556HO, കച്ചേരി താഴം, മൂവാറ്റുപുഴ 686661. അംഗങ്ങൾ 27,438, നിക്ഷേപം 436.27 കോടി, വായ്പകൾ 293.77 കോടി. നിക്ഷേപ പദ്ധതികൾ: ശതാബ്ദി നിക്ഷേപം 9.57% വരെ, 400-day scheme 8.25% പലിശ, 700-day scheme 8.50% പലിശ. പ്രധാന സവിശേഷതകൾ: RBI ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന Class 1 സ്പെഷ്യൽ ഗ്രേഡ് അർബൻ സഹകരണ ബാങ്ക്, 100 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലായി 13 ശാഖകൾ. 47 വർഷം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. അംഗങ്ങൾക്ക് ഡിവിഡൻഡ് നൽകി വരുന്നു. കൺകറന്റ് ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നിവ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ നടത്തുന്നു. RBI ഇൻസ്പെക്ഷൻ കൃത്യമായി നടന്നുവരുന്നു. നെറ്റ് NPA 2.43%, CRAR 14.38%, ATM, POS, CTS ക്ലിയറിംഗ്, NACH, RTGS, NEFT സേവനങ്ങൾ തികച്ചും സൗജന്യം. ബാങ്കിംഗ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ അടങ്ങിയ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് നിക്ഷേപങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പു നൽകുന്നു. അംഗങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും തിരിച്ചടവ് ശേഷിയുടെയും ED അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു. വായ്പകളിൽ ED വസ്തുവിൻ്റെ വാലുവേഷൻ ചാർട്ടേഡ് എഞ്ചിനീയർ നിർവഹിക്കുന്നു. ED വസ്തുവിൻ്റെ വാലുവേഷൻ്റെ 50% മാത്രം വായ്പ നൽകുന്നു. പ്രഗത്ഭരായ നിയമവിദഗ്ധർ നൽകുന്ന ലീഗൽ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രം വായ്പ നൽകുന്നു. കൃത്യമായി തവണകൾ അടയ്ക്കുന്ന വായ്പകളിൽ പലിശ തുകയുടെ 5% റിബേറ്റായി നൽകി വരുന്നു. ഉടൻ ആരംഭിക്കുന്നു മൊബൈൽ ബാങ്കിംഗ്, UPI, IMPS, QR കോഡ് സർവീസ്.
ശ്രീമൂലനഗരം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മന്ദിരം തുറന്നു. ബാങ്കിലെ മുതിർന്ന അംഗങ്ങളായ 9 പേർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ബാങ്ക് പ്രസിഡന്റ് ഡി കെ സന്തോഷ് അധ്യക്ഷനായി, മുൻ പ്രസിഡന്റുമാരുടെ ചിത്രം അനാച്ഛാദനം, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എ ചാക്കോച്ചനും മുൻ പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ചടങ്ങ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ മനോജ് കെ വിജയനും നിർവഹിച്ചു. മുൻ പ്രസിഡന്റുമാരായ ടി എ കണ്ണപ്പൻ, പി നാരായണൻ മേനോൻ, പി ഐ ജോസ്, എൻ സി ഉഷാകുമാരി, നാടകകൃത്ത് ശ്രീമൂലനഗരം മോഹൻ, പി കെ ബാലകൃഷ്ണൻ, ബോർഡ് അംഗങ്ങളായ എ താഹ, ടി എൻ രാമചന്ദ്രൻ, പി കെ മണി, കെ സി അജിത്, സെക്രട്ടറി സി പി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക സഹകരണ ബാങ്കിങ്ങിൽ സാങ്കേതിക സഹായമൊരുക്കി ഇന്ത്യയിലെ ലീഡിംഗ് ഫിൻടെക് ഇ വയർസ് ഓഫ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് എ ടി എം ശൃംഖല ഒരുക്കി ഇ വയർ. എ ടി എം കാർഡുകൾ, എ ടി എം സി ഡി എം, ക്യു ആർ കോഡ്, യു പി ഐ പേയ്മെന്റ്, മൈക്രോ എ ടി എം, 300 സഹകരണ ബാങ്കുകളിൽ സേവനം നൽകിക്കഴിഞ്ഞു. കേരളത്തിലെ 800,000 സഹകാരികൾ ഇതിനകം ഇതിന്റെ ഗുണഭോക്താക്കളായി മാറി. സഹകരണ ബാങ്കുകളുടെ ഡിജിറ്റലൈസേഷനിൽ ഇ വയറിന്റെ കയ്യൊപ്പ്. ഇപ്പോൾ മൾട്ടിപർപ്പസ് ഫാസ്ടാഗ് ഇ വയറിന്റെ പുതിയ പ്രൊഡക്റ്റായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി സഹകരണ ബാങ്കുകൾ ഹൈടെക് ആകും. ഇ വയറിന്റെ സഹകരണത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇ വയർ സോഫ്റ്റ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. കോൺടാക്ട് 9072252333. സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് സുപ്രീംകോടതി. ഭരണഘടനാ പ്രശ്നങ്ങളിൽ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകേണ്ട രാജ്യതന്ത്രജ്ഞനാണ് ഗവർണർ. ബിൽ പുനഃപരിശോധിക്കണമെന്നോ ഭേദഗതി വരുത്തണമെന്നോ ഗവർണർക്ക് ശുപാർശ ചെയ്യാമെങ്കിലും ആത്യന്തിക തീരുമാനമെടുക്കേണ്ടത് നിയമസഭയാണ്. യഥാർത്ഥ അധികാരം ജനപ്രതിനിധികൾക്കാണെന്നും ഗവർണർക്കെതിരെ പഞ്ചാബ് സർക്കാർ നൽകിയ കേസിലെ വിധിയിൽ സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടതല്ലാത്ത മേധാവിയായ ഗവർണർക്ക് ഭരണഘടനാപരമായി ചില അധികാരങ്ങളുണ്ട്. എന്നാൽ അത് സഭയുടെ നിയമനിർമ്മാണ നടപടികളെ തകിടം മറിക്കാനുള്ളതല്ല. ഭരണഘടനയുടെ 200 അനുച്ഛേദത്തെ അതിന്റെ തുടർ നടപടികളുമായി ചേർത്ത് വായിക്കണം. അല്ലാത്ത പക്ഷം ജനപ്രതിനിധി അല്ലാത്ത ഗവർണർക്ക് സഭാ നടപടികളെ തടസ്സപ്പെടുത്താനാകും. അത് ഭരണഘടന ജനാധിപത്യത്തിന്റെ മൗലിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനാൽ ബില്ലുകൾക്ക് അനുമതി നൽകുന്നില്ലെങ്കിൽ സഭയ്ക്ക് തിരിച്ചയക്കാം. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ 3 കാര്യങ്ങളാണ് ഗവർണർക്ക് ചെയ്യാനാവുക. 1, അനുമതി നൽകുക. 2, അനുമതി തടഞ്ഞുവെക്കുക, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുക. ഗവർണർ ഷാൽ ഡിക്ലെയർ എന്ന ഭരണഘടനയുടെ 200 അനുച്ഛേദത്തിൽ പറയുന്നതിന് ഗവർണർ നടപടിയെടുക്കേണ്ടതുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നതെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. സാധ്യമായതിന്റെ പരമാവധി വേഗത്തിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഗവർണർ ബില്ലുകൾ തിരിച്ചയക്കണമെന്ന് 200 അനുച്ഛേദത്തിൽ പറയുന്നതിന് പ്രസക്തിയുണ്ട്. ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവെക്കാൻ ഗവർണർക്ക് സ്വാതന്ത്ര്യമില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സഹകാര്യം കൊച്ചി സംഘടിപ്പിക്കുന്ന ഏകദിന പഠന ക്ലാസ് നവംബർ 25 കൊച്ചി മെർമേഡ് ഹോട്ടലിൽ നടക്കുന്നു. മണി മാറ്റേഴ്സ് എന്ന വിഷയത്തിൽ മുൻ SC/ST ഡയറക്ടർ BP പിള്ള, ചാർട്ടേഡ് അക്കൗണ്ടന്റ് TD ഷാജൻ എന്നിവർ ക്ലാസ് എടുക്കും. സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുക്കുന്ന ക്ലാസ്സിൽ വെച്ച് സഹകരണ മേഖലയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾ മുൻനിർത്തി മൂവാറ്റുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് പനക്കലിനെ ആദരിക്കും. ക്ലാസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9605890002.